നമുക്ക് വീണ്ടും വീഡിയോയിലേക്ക് തിരിച്ചു വരാം പ്രേക്ഷകർക്കായുള്ള എസ്എംഎസ് ക്വസ്റ്റ്യൻ ഇതാണ് മനുഷ്യ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നതുകൊണ്ട് ഉണ്ടാകുന്ന സന്ധിരോഗം ഏത് എന്നുള്ളതാണ് 3939 ലേക്ക് എല്ലാവരും എത്രയും വേഗം തന്നെ ഇതിനുള്ള കറക്റ്റ് ആൻസർ അയച്ചു തരിക അവർക്കായി നിങ്ങളെ കാത്തിരിക്കുന്നത് ഈദ് നൈറ്റിനുള്ള ടിക്കറ്റ് ആണ് ഫാമിലി ടിക്കറ്റ് ആണ് ഓക്കേ ഡോക്ടർ അതുപോലെ തന്നെ ഇപ്പോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്ന സന്ധിവേദനയില് ഒരുപാട് പേർക്ക് കേൾക്കുന്ന ഒരു പ്രശ്നമാണ് കഴുത്തിന്റെ പിൻഭാഗത്തുള്ള വേദന ആ വേദന പകർന്ന് കൈകളിലേക്ക് വരിക കൈയിൽ ഒരു തരിപ്പ് ഉണ്ടാവുക അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അത് പിന്നെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ് എന്ന് പറഞ്ഞ രോഗമാണ് അത് പിന്നെ കഴുത്തിന് 7 എല്ലുകളാണ് ഉള്ളത് ആ എല്ലുകളെ നമ്മൾ സെർവൈക്കൽ ബോൺ എന്ന് പറയുന്നതുകൊണ്ട് ആ 7 എല്ലുകളുടെ പേര് C1 C2 C3 C4 C5 C6 എന്ന് പറയും അപ്പോൾ ഈ എല്ലുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഫസ്റ്റ് C1 C2 തമ്മിൽ ഒരു റിങ്ങാണ് ഫസ്റ്റ് ബോൺ ഒരു റിങ്ങാണ് രണ്ടാമത്തെ ഒരു കുറ്റിയുള്ള റിങ്ങാണ് കാരണം അതിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ് നമ്മുടെ നെക്ക് മുന്നോട്ടും തിരിയണമെന്നൊക്കെ സംഭവിക്കുന്നത് ബാക്കിയുള്ള രണ്ടാമത്തെ എല്ല് മുതൽ നമ്മൾ ഏറ്റവും താഴെയുള്ള നട്ടെല്ല് വരെ ഒരേ ഐഡൻറ്റിക്കൽ സ്ട്രക്ചറാണ് അപ്പോൾ ഈ ഈ കഴുത്തിൻ്റെ എല്ലുകൾക്കുള്ളിലുള്ള ഡിസ്കിന് തേയ്മാനം അല്ലെങ്കിൽ ആ എല്ലിനെ തന്നെയുള്ള തേയ്മാനം കൊണ്ട് ആ ഭാഗത്തു നിന്ന് പുറത്തേക്ക് വരുന്ന കയ്യിലേക്കും ഷോൾഡറിലേക്കും വരുന്ന ഞരമ്പ് എൻട്രാപ്ഡ് ആവും അതുകൊണ്ടാണ് ഈ വേദനകളും കയ്യിലേക്ക് തരിപ്പും അത് ഇന്ന ജോയിൻ്റ് ആണ് ഇന്ന ഡിസ്കിനാണ് കൂടുതൽ സംഭവിക്കുന്നത് നമ്മൾ ക്ലിനിക്കൽ സിംപ്റ്റംസ് വെച്ച് തന്നെ പറയാൻ പറ്റും ഇപ്പോൾ C4 C5 ആണോ അതല്ലെങ്കിൽ C7 C8 ആണോ അല്ലെങ്കിൽ C6 C7 ആണോ എന്നൊക്കെ നമുക്ക് ഒരു പേഷ്യൻറ്റിൻ്റെ ക്ലിനിക്കൽ എക്സ്പ്ലനേഷൻ കൊണ്ട് തന്നെ കുറച്ചൊക്കെ ഊഹിച്ചെടുക്കാൻ പറ്റും പിന്നെ ഒരു ഒരു സിമ്പിൾ ഇൻവെസ്റ്റിഗേഷൻ്റെ എക്സ്റേ ആണ് അപ്പോൾ നമുക്ക് കറിയാൻ പറ്റും മിക്കവാറും ഇത്തരം കാരണങ്ങൾ നമ്മുടെ ഓക്യുപേഷണൽ രോഗമാണ് ഇന്ന് കൂടുതൽ ലാപ്ടോപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടും കഴുത്തിൻ്റെ പൊസിഷൻ കൊണ്ടും പിന്നെ നമ്മുടെ ഒരു വിഷമകരമായ ഒരു ഉറക്കം കൊണ്ടും തല രണ്ട് തലയാണ് വെച്ച് കിടക്കുക സോഫയിൽ കിടക്കുക ബെഡിൽ ഇങ്ങനെ കിടന്ന് വായിക്കുക ഇങ്ങനെ ഒരുപാട് കാരണം ഇതൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് തീർച്ചയായിട്ടും കഴുത്തിൻ്റെ എല്ലാം തേയ്മാനത്തിന് സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഷോൾഡറിലേക്കും വിരലിലേക്കും വരുന്ന ഞരമ്പ് ആ ഭാഗത്ത് എൻട്രാപ്ഡ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ലക്ഷണങ്ങൾ കാണും ആയുർവേദത്തിൻ്റെ വ്യക്തമായ ചികിത്സകളുണ്ട് ആദ്യ ഘട്ടത്തിൽ തന്നെ ഫിസിക്കൽ തെറാപ്പിയാണ് ഒരു നെക്ക് ട്രാക്ഷനും കഴുത്തിനെ സംബന്ധിച്ച് ട്രീറ്റ്മെൻറ്റും ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നമ്മൾ ക്ലിനിക്കലൊക്കെ കൂടുതൽ വരുന്ന രോഗങ്ങളാണ് രോഗികളാണ് വളരെയധികം സുഖം പ്രാപിച്ചു പോകുന്നുണ്ട് ഓക്കെ അതുപോലെ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ആളുകൾക്ക് വരുന്ന ഒരു അസുഖമാണ് ചിക്കൻഗുനിയ ചിക്കൻഗുനിയ വന്ന കഴിഞ്ഞ ആളുകളില് ഇപ്പോൾ സന്ധിവേദനയും സന്ധിവീക്കവും നിലനിൽക്കുകയാണ് എന്താണ് അതിനുള്ള കാരണം ചിക്കൻഗുനിയ എന്നുള്ള പദത്തിന്റെ അർത്ഥം തന്നെ ടു ബെൻഡ് ഫോർവേഡ് എന്നാണ് അതായത് ഇങ്ങനെ 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 കുനിഞ്ഞു പോകും രോഗി അതുകൊണ്ടാണ് ആ പേര് ചിക്കൻഗുനിയ എന്ന് പറയാൻ കാരണം ഇന്ന് ഇത് മറ്റേ ട്രോപ്പിക്കൽ ആഫ്രിക്കൻ കൺട്രിയിലും ഏഷ്യയിലും ആയിരുന്നു പണ്ട് കണ്ടിരുന്നത് ഇതിന് പ്രധാന കാരണം ഒരു എയ്ഡിസ് ഈജിപ്റ്റസ് എന്ന് പറയുന്ന ഒരു കൊതുകാണ് ഇത് പരത്തിയിരുന്നത് ഇപ്പം മറ്റൊരു കൊതുക് അതൊരു മറ്റേ ഏഷ്യൻ ടൈഗർ എന്ന് ഒരു ഓമനപ്പേരിൽ അറിയപ്പെടുന്ന ടൈഗർ ഒരു കൊതുക് പോലും ഇതെല്ലാം പരത്തുന്നുണ്ട് ഇന്ന് 2004 ശേഷം അത് ഇന്ത്യയിലും കേരളത്തിലും വളരെ വ്യാപകമായി കാണുന്നുണ്ട് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ പനി വയറ് സംബന്ധമായ അസുഖം എല്ലാ ജോയിൻറ്റിലും നീരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് സാധാരണ അത്തരം വേദനകൾ 3 മാസം വരെ നിൽക്കാറുണ്ട് ചിലർ അതിൽ കൂടുതൽ നിൽക്കാറുണ്ട് പക്ഷെ ഒരു കാരണവശാലും ഈ രോഗം ഒരു മരണകാരണം അല്ല മറ്റ് കോമോർബിഡ് ഫാക്ടേഴ്സുള്ള ആൾക്കാർക്ക് അതായത് മറ്റ് വിഷമകരമായ രോഗങ്ങളുള്ള ആൾക്കാർക്ക് ചിക്കൻഗുനിയ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ അത്തരം സംഭവവികാസങ്ങളൊക്കെ ഉണ്ടാവും അതല്ലാതെ പക്ഷെ ഒരു കാരണത്താലും ഒരു എന്തുകൊണ്ടെന്നാലും ഇത് ബാധിച്ച ഒരാൾക്ക് ഒരുപാട് കാലം ജോയിൻ പെയിൻ ഒക്കെ ഉണ്ടാവാറുണ്ട് ആ ചിക്കൻഗുനിയൊക്കെ വളരെ വ്യാപകമായ ഒരു കാലഘട്ടത്തിൽ വെക്കേഷൻ കഴിഞ്ഞ് വരുന്ന പേഷ്യൻസിൽ കൂടുതലും ഒരുപാട് പേഷ്യൻസ് ചിക്കൻഗുനിയ കൂടുതലും സ്ത്രീകളിലാണ് എനിക്ക് തോന്നുന്നു ഭർത്താക്കന്മാർ ഭാര്യമാരവിടെ ആക്കിയിട്ട് നാട്ടിലോട്ട് തിരിച്ചു വരുന്നതുകൊണ്ട് കൂടുതലും ഭാര്യമാർക്കാണ് തോന്നുന്ന രോഗങ്ങൾ കൂടുതൽ കിട്ടുന്നത് അപ്പം അതൊരു ഓഫ്കോഴ്സ് ഒരു ജെൻഡർ സ്പെസിഫിക്കേഷൻ ഇല്ല ഞാൻ പറഞ്ഞത് മാത്രം മിക്കവാറും സ്ത്രീകളാണ് ചിക്കൻഗുനിയ ബാധിച്ചിട്ട് നമ്മുടെ ക്ലിനിക്കിൽ ആ കാലഘട്ടത്തിൽ വന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വർഷം അത്ര ഇല്ല ഇനി വെക്കേഷൻ കഴിഞ്ഞ് വരാനാവുന്നേ ഉള്ളൂ എന്തായാലും ചിക്കൻഗുനിയ ബാധിച്ച ആൾക്കാർക്ക് ഈ സന്ധി വേദനയും എല്ലാ സന്ധികളിലും വേദന ഉണ്ടാവും ഈവൻ നട്ടലിന് പോലും ആക്സിയൽ സ്കെൽട്ടറിന് പോലും വേദന സംഭവിച്ചിട്ടാണ് പേഷ്യൻ്റ് ഇങ്ങനെ മടങ്ങി പോകുന്നത് അതുകൊണ്ടാണ് രോഗത്തിന് ആ പേര് തന്നെ
ആയുർവേദത്തിൽ വ്യക്തമായ ചികിത്സയുണ്ട്. അലോപ്പതിയിൽ തന്നെ പെയിൻ കില്ലർ മാത്രം കൊടുക്കുകയാണ്, പ്രത്യേക സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല, ഒരു പ്രിവെൻറ്റീവ് മെഷേഴ്സും ഇല്ല, കൊതുക് നിവാരണം തന്നെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. ആയുർവേദത്തിൽ വളരെ വളരെ ഭംഗിയായ ആയുർവേദ ചികിത്സകൾ കൊണ്ട് ഫിസിക്കൽ തെറാപ്പിയാണ് മെയിൻ, പക്ഷെ അതല്ലാതെ ഇന്റേണൽ മെഡിസിൻസ് കൊണ്ടും ചിക്കൻഗുനിയ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതായി കണ്ടിട്ടുണ്ട്. അതുപോലെ കാൽമുട്ടിന് തേയ്മാനം സംഭവിക്കുക, അല്ലെങ്കിൽ നട്ടലിന് വേദന ഉണ്ടാവുക, അങ്ങനെ അത് ആ വേദനകൾ ശക്തമാകുമ്പോൾ അലോപ്പതിയിൽ ഡിസ്ക് മാറ്റിവെക്കുക എന്ന് പറയുന്ന ഒരു ചികിത്സ ഉണ്ട്. അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് ഇപ്പൊ ഡോക്ടറുടെ അടുത്ത് സമീപിക്കുകയാണെങ്കിൽ അതിൽ ആയുർവേദത്തിൽ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഈ ഡിസ്ക് മാറ്റിവെക്കുക എന്നുള്ളതല്ല, ഡിസ്ക് അതായത് ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് നട്ടലുകളെ സംബന്ധിച്ച് തമ്മിൽ ഉരയാതിരിക്കാനുള്ളൊരു വാഷറാണത്. അതിന് ഒരു ഔട്ടർ കവറിങ് ഉണ്ട്, ഒരു ഫൈബ്രസ് കോട്ട്, ഉള്ളിലൊരു പൾപ്പുണ്ട്. അപ്പോൾ ഈ ഔട്ടർ കവറിങ് പൊട്ടുമ്പോൾ ആ പൾപ്പ് ഇങ്ങനെ പുറത്തേക്ക്, ജെല്ലി പോലെ പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. അത് നമ്മളെ നട്ടലിൻ്റെ ബാക്കിലൂടെ പോകുന്നതാണ് സ്പൈനൽ കോട്ട്. ഇങ്ങനെ ഇതിലൂടെ സ്പൈനൽ കോട്ട് പോകുന്നുണ്ട്. ആ സ്പൈനൽ കോട്ടിൽ എത്രത്തോളം തട്ടുന്നോ, അതുപോലെ പുറത്തേക്ക് വരുന്ന ഞരമ്പിനെ എത്രത്തോളം അമരുന്നു എന്നതിനനുസരിച്ചായിരിക്കും രോഗികൾ ലക്ഷണം കാണുക. അപ്പോൾ അത് വളരെ സീവിയർ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അരക്ക് താഴെ പാരലൈസ് ആവും, അങ്ങനത്തെ കണ്ടീഷനിലാണ് ഓപ്പറേഷൻ വേണ്ടത്. അത് വളരെ ദുർലഭമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സീവിയർ റോട്ടാ ഇഞ്ചുറി ആക്സിഡൻറ്റ് അങ്ങനെ സംഭവിച്ചാൽ ഇമ്മീഡിയറ്റ് സർജറി തന്നെ വേണം. അതല്ലാതെ ഒരു 60% ഓഫ് ആൾക്കാർക്കും ഒരു ഡിസ്ക് പ്രോബ്ലം കൊണ്ട് മാത്രം ഒരു സർജിക്കൽ റീപ്ലേസ്മെൻറ്റ് വേണ്ട എന്നാണ് എൻ്റെ അനുഭവം. മിക്കവാറും വളരെ ക്രോണിക് ബാക്ക് പെയിൻ ഉള്ള ആൾക്കാർക്ക് തന്നെ, ഈവൻ സർജിക്കൽ പോസ്റ്റിംഗ് നടത്തിയ ആൾക്കാർ തന്നെ, നമ്മൾ രണ്ട് പഠനം നടത്തുകയാണെങ്കിൽ ചിലർ അവർ പുനഃശ്ചിന്തനത്തിന് തയ്യാറാവാതെ പെട്ടെന്ന് പോയി സർജറി ചെയ്തവരും വീണ്ടും പെർസിസ്റ്റൻറ്റ് പെയിനായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അതല്ലാത്തവർ ഞങ്ങൾക്കിത് മതി എന്ന് പറഞ്ഞ് ചികിത്സ ചെയ്തവർ ഇന്നും നമ്മളെ പേഷ്യൻസായി ഇരിക്കുന്നുണ്ട്. കാരണം ഒരു വർഷത്തിൽ ഒരു കോഴ്സ് ചെയ്ത് പോയാൽ അടുത്ത വർഷത്തിൽ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അവർ കൂടുതൽ ഒരു മെയിൻ്റനൻസിന് വേണ്ടി വന്ന് പോകുന്നതാണ്. അപ്പോൾ സർജറിയുടെ ഒരു വളരെ സ്പെസിഫിക്കായ ഒരു സ്പെഷ്യലിസ്റ്റ് ഓർത്തോപീഡിഷ്യൻ നോക്കുകയാണെങ്കിൽ തന്നെ നാലാൾ നാലഭിപ്രായമായിരിക്കും. അപ്പം സർജറി വേണ്ട കണ്ടീഷൻ വളരെ ദുർലഭമാണ്. കൂടുതൽ ഇത്രയും ട്രോമാറ്റിക് ഇഞ്ചുറിയൊക്കെ ഉള്ള സംഭവത്തിൽ തീർച്ചയായിട്ടും സർജിക്കൽ പ്രൊസീജിയർ വേണ്ട. അതല്ല, ഗ്രാജുവലി ഉണ്ടാകുന്ന ഡിസ്ക് തേയ്മാനത്തിന് സർജിക്കൽ പ്രൊസീജിയർ ഇല്ലാതെ തന്നെ ആയുർവേദം ട്രീറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ആയുർവേദ ചികിത്സയിലെ ഉഴിച്ചിൽ അല്ലെങ്കിൽ കിഴിവെക്കൽ അങ്ങനെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഉണ്ട്. കിഴിവെക്കൽ തന്നെ ഇലക്കിഴി, പൊടിക്കിഴി, ഞവരക്കിഴി അങ്ങനെ പലതരമുണ്ട്. അതിനെ കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഇത് വളരെ 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 ഡെപ്ത് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ സാധാരണക്കാരന് ഒരു അത് അത് ആ ഈ ക്വസ്റ്റ്യൻ നമുക്ക് തിരിച്ചൊന്ന് ചോദിക്കാം, എങ്ങനെയാണ് ഒരു കിഴി വെക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ തടവല് കൊണ്ട് അല്ലെങ്കിൽ ഒഴിയുന്നത് കൊണ്ട് നമ്മുടെ അസുഖം മാറുന്നത് എന്നിട്ട് വളരെ സ്പെസിഫിക്കായ ചോദ്യമാണ്. അത് ആ മരുന്ന് ഉള്ളിലേക്ക് പോകുന്നുണ്ടോ, ആ ചൂട് കൊണ്ടാണോ എന്നുള്ള ഒരു വളരെ സ്പെസിഫിക്കായ ചോദ്യമാണ്. ആയുർവേദത്തിൻ്റെ ആ ചികിത്സാവിധി നമ്മുടെ ന്യൂറോളജിക്കൽ സിസ്റ്റം അറിഞ്ഞുകൊണ്ട് വിവരിച്ചതാണോ എന്നറിയില്ല, എങ്കിലും എനിക്കതിന് വ്യക്തമായൊരു അഭിപ്രായമുണ്ട്. ഞാൻ പറയുമ്പോൾ സ്കിൻ ഈസ് ദ ആൻറ്റിന ഓഫ് ദി ബ്രെയിൻ എന്നവരെ, അതായത് നമ്മൾ തലച്ചോറിൻ്റെ ഒരു ആൻറ്റിനയാണ് സ്കിന്ന്. അതായത് തലച്ചോറിലേക്കൊരു സാധനം ഒരു ഒരു ഇൻഫോർമേഷൻ എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വയറിംഗ് സിസ്റ്റമുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ സ്കിന്നിൽ കംപ്ലീറ്റ് ഈ നെർവസ് സിസ്റ്റത്തിൻ്റെ എൻ്റെ ഡെൻഡ്രൈറ്റ്സ് ആയിട്ട്, അതായത് ന്യൂറോൺസിൻ്റെ ഈ അവസാനത്തെ ഭാഗത്ത് ഇങ്ങനെ ഇതായി നിൽക്കും, അതിന് ട്രിഗർ ചെയ്യുമ്പോഴാണ് നമ്മൾ ബ്രെയിനിലേക്ക് ഇൻഫോർമേഷൻ പോകുന്നത്. ഇപ്പം നമ്മളൊരു പേഷ്യൻറ്റിന് തൊടുന്നു, ഒന്ന് പ്രിക്ക് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആ സ്കിന്നിൽ ആ സെൻസേഷൻ കൊണ്ട് ആ ഭാഗത്തുള്ള നെർവ് എൻഡിങ്സ് ട്രിഗർ ചെയ്യും, നമ്മളതിനെ ഫയർ ചെയ്യുന്നറിയും. ഫയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്ഥലത്ത് നമ്മൾ പ്രീ സൈനാപ്റ്റിക് ഏരിയ എന്ന് പറയും, അവിടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാകുമ്പോൾ ഡീപോളറൈസേഷൻ, അതായത് ഒരു ഒരു കെമിക്കൽ ഇലക്ട്രോ കെമിക്കൽ ഇമ്പൾസ് ഉണ്ടാവും, അത് അടുത്ത ഭാഗത്തേക്ക് ഒരു സംവേദനം കൊടുക്കുമ്പോൾ അവിടെ ഒരു കെമിക്കൽ പ്രോഡക്റ്റ് ഉണ്ടാകും, അത് ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഈ സംഭവങ്ങൾ ഞരമ്പിലൂടെ ബ്രെയിനിലെത്തിക്കുന്നതും, അതനുസരിച്ചാണ് ബ്രെയിന് ഈ ഇന്ന മാതിരി പ്രവർത്തിച്ചോ എന്നുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്നതും. ഇത്തരം ഉഴിച്ചിലെ അതേപോലെ കിഴി എന്നീ ചികിത്സകൾ കൊണ്ട് സാധാരണ ഇത്തരം കണ്ടിന്യൂസ് സംവേദനങ്ങൾ ബ്രെയിനിലേക്ക് അയക്കുകയും അതിനനുസരിച്ച് ബ്രെയിന് പ്രവർത്തിക്കുന്നതും കൊണ്ട് തീർച്ചയായിട്ടും ഒരു ക്യൂറേറ്റീവ് പ്രോപ്പർട്ടി ആ ലോക്കൽ ഏരിയയിൽ സംഭവിക്കുന്നുണ്ടെന്ന് നിഷേധിക്കാൻ പറ്റില്ല. നമ്മളെ അനുഭവത്തിൽ തന്നെ ഒരുപാട് രോഗികൾ, പിന്നെ ഇപ്പം കഴിഞ്ഞ ആഴ്ച തന്നെ ഒരു ടീനോസൈനോവൈറ്റിസ് എന്ന് പറയും രോഗം, ഈ കയ്യിൽ ഈ ഇങ്ങോട്ട് വരുന്ന ടെൻഡൻ എൻട്രാപ്പായ സംഭവം,
അതവർ പല ചികിത്സയും പ്രപ്പോസ് ചെയ്തിട്ട് പോലും ആയുർവേദം മതി എന്ന് പറഞ്ഞ് ചെയ്യുന്നവർ ഒരു ഒരു ഒന്നര രണ്ടാഴ്ച ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് മാറി. അപ്പോൾ അവിടെ നമ്മൾ മിറാക്കിൾസ് ഒന്നുമല്ല ചെയ്യുന്നത്, ബോഡിയുടെ യഥാർത്ഥ ഹീലിംഗ് പ്രോപ്പർട്ടിയെ എൻഹാൻസ് ചെയ്യാനുള്ള ചികിത്സാ പ്രക്രിയകളാണ് ഇതുകൊണ്ടൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദം സത്യത്തിൽ എന്തുകൊണ്ടാണ് ആയുർവേദം എന്നിട്ടും ക്ഷയിച്ചു പോയെന്നുള്ള വളരെ അത്ഭുതകരമായ ഒരു കാര്യമുണ്ട്. കാരണം ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിന് ശേഷം നമ്മുടെ ആചാര്യന്മാർ എഴുതി വെച്ച വളരെ മഹത്തായ ശാസ്ത്രങ്ങൾ പോലും ഇന്ന് അപ്രത്യക്ഷമാണ്. ഒന്നുകിൽ അവർ നശിപ്പിച്ചതായിരിക്കാം, അതെല്ലാം കാരണം മോഡേൺ വെസ്റ്റേൺ മെഡിസിൻ്റെ ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടി നശിപ്പിച്ചതായിരിക്കാം. പക്ഷേ എങ്കിലും ഇന്നും പൗരാണികമായ ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതി വെച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ചികിത്സാശാസ്ത്രത്തിന് വളരെയധികം സംഭാവന ചെയ്യാൻ പറ്റുന്നതാണ്. പലതും മിസ്സിംഗ് ആണ്, പലതെല്ലാം പൊടി തട്ടി ഉപയോഗിച്ച് റിസർച്ചിന് വേണ്ടി ട്രഷർ ഹൗസ് ആണ് റിസർച്ചിന് വേണ്ടിയുള്ളത് ആയുർവേദം. ഡോക്ടർ, നമ്മുടെ മീഡിയവരത്തിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വളരെ വ്യക്തമായി വളരെ വിശദമായി തന്നെ സന്ധിരോഗവും അതിനുള്ള ഭക്ഷണ ക്രമങ്ങളും അതിന്റെ ചികിത്സാ രീതിയെക്കുറിച്ചും ആയുർവേദത്തിലുള്ള അതിനുള്ള ചികിത്സാ രീതികളെ കുറിച്ചും വളരെ വ്യക്തമായി തന്നെ നമുക്ക് പറഞ്ഞു തന്ന ഡോക്ടർ ലത്തീഫാണ്. അപ്പോൾ ഡോക്ടർ വളരെ നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഇതായിരുന്നു, മനുഷ്യ ശരീരത്തിൽ യൂറിക് ആസിഡ് കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന സന്ധിരോഗം ഏത് എന്നുള്ളതാണ്. അതിനുള്ള കറക്റ്റ് ആൻസർ ഗൗട്ട് ആണ്. ഇതിൽ നിന്നും ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന SMS വിന്നർ അരുൺ ഗോപകുമാറാണ്. അപ്പോൾ അരുണിനെ ഞങ്ങളുടെ NDV ഓഫീസിൽ നിന്ന് വിളിച്ച് ബാക്കി വിശദ വിവരങ്ങൾ പറയുന്നതായിരിക്കും. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. താങ്ക് യു.